മലപ്പുറം ജില്ലയിൽ ഇന്ന് 129 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 109 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 19 പേർക്ക് രോഗബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്തി വരുന്നു. നേരത്തെ രോഗബാധയുണ്ടായവരുമായി അടുത്ത ബന്ധമുണ്ടായ 90 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും ശേഷിക്കുന്ന 16 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരുമാണ്. 114 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജില്ലയിൽ രോഗമുക്തരായി. രോഗബാധിതരേറുന്നതിനൊപ്പം കൂടുതൽ പേർ രോഗമുക്തരാകുന്നത് ആശ്വാസകരമാണ്. ആരോഗ്യവകുപ്പിന്റെയും ഇതര സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണിതെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. 31,792 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 992 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 492 പേരും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 15 പേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 3 പേരും തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒരാളും കാളികാവ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 66 പേരും മഞ്ചേരി മുട്ടിപ്പാലം പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 58 പേരും കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ 172 പേരും കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 185 പേരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. 29,502 പേർ വീടുകളിലും 1,798 പേർ കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രത്യേക നിരീക്ഷണത്തിലുണ്ട്. 62,245 പേർക്ക് രോഗബാധയില്ല എന്ന് സ്ഥിരീകരിച്ചു. 1,735 പേരാണ് ഇതുവരെ രോഗമുക്തരായി വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. എങ്ങനെയുണ്ട് സംഭവം? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷൻ ഉള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവാൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.